ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1988 ഓണക്കാലത്ത് റിലീസ് ചെയ്ത മലയാള ചിത്രങ്ങളെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. സൂപ്പർ താരങ്ങളുടേതുൾപ്പെടെ 88 ഓണക്കാലത്ത് ആകെ 4 മലയാള ചിത്രങ്ങളായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. അക്കാലത്ത് കണ്ണൂർ ജില്ലയിലുണ്ടായ സിനിമാ സമരം കാരണം ജില്ലയിലെ 2 എ ക്ലാസ് സെന്ററുകളായ കണ്ണൂരും തലശ്ശേരിയും ഒഴിവാക്കിയായിരുന്നു മിക്ക ചിത്രങ്ങളും റിലീസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഓണചിത്രങ്ങൾക്കും മലബാർ മേഖലയിൽ നിന്നുള്ള ഇനീഷ്യൽ കളക്ഷൻസിനെ ബാധിച്ചു. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്ന് നോക്കാം. അതിനു മുന്നേ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൺപത്തെട്ട് ഓണക്കാലത്ത് തിയേറ്ററുകളിലെത്തിയ ആദ്യത്തെ ചിത്രമായിരുന്നു മമ്മൂട്ടി നായകനായ 1921. ഓഗസ്റ്റ് 19 റിലീസ് ചെയ്ത ഈ ചിത്രം മണ്ണിൽ ഫിലിംസിന്റെ ബാനറിൽ മുഹമ്മദ് മണ്ണിലായിരുന്നു നിർമ്മിച്ചിരുന്നത്. 80s മൾട്ടിസ്റ്റാർ ചിത്രങ്ങളുടെ അമരക്കാരനായ i.v.sasi സംവിധാനം ചെയ്ത ഈ ചിത്രം 1921 കാലഘട്ടങ്ങളിൽ മലബാറിൽ നടന്ന മാപ്പിള ലഹളയെ പ്രമേയമാക്കിയെടുത്ത ചിത്രമായിരുന്നു. അന്നേ വരെ ഉണ്ടായ മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കൽ നിർമ്മിച്ച ഈ ചിത്രത്തിൽ മലയാളത്തിലെ വമ്പൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. മമ്മൂട്ടിയെ കൂടാതെ മധു, സുരേഷ് ഗോപി, മുകേഷ്, MG സോമൻ, രതീഷ്, സീമ, ഉർവശി, പാർവതി തുടങ്ങി 100+ താരങ്ങളുമായി വൻ ക്യാൻവാസിലായിരുന്നു i.v.sasi ഈ ചിത്രം ഒരുക്കിയത്. t.damodaran കഥാതിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം എല്ലാ റിലീസിംഗ് കേന്ദ്രങ്ങളിലും വമ്പൻ ഇനീഷ്യലായിരുന്നു നേടിയിരുന്നത്. ലോങ് റണ്ണിലും തരക്കേടില്ലാത്ത കളക്ഷൻ നേടിയ ഈ ചിത്രം റിലീസ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിലും മിനിമം 6 കംപ്ലീറ്റ് ചെയ്തു. കൂടാതെ കോഴിക്കോട് 100 മുകളിൽ കംപ്ലീറ്റ് ചെയ്ത ഈ ചിത്രം ഓവറോൾ നല്ല കളക്ഷൻ നേടിയെങ്കിലും ചിത്രത്തിന്റെ എക്സ്ട്രാ ഓർഡിനറി ബഡ്ജറ്റ് കാരണം ഹിറ്റ് സ്റ്റാറ്റസ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. മമ്മൂട്ടി ഖാദർ എന്ന വേഷത്തിൽ മികച്ച അഭിനയം കാഴ്ചവെച്ച ഈ ചിത്രം മികച്ച ജനപ്രീതിക്കും കലാമൂല്യത്തിനുമുള്ള 1988 കേരള സംസ്ഥാന അവാർഡ് നേടിയ ചിത്രം കൂടിയായിരുന്നു. ശ്യാം ആയിരുന്നു ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. എൺപത്തെട്ട് ഓണത്തിന് റിലീസ് ചെയ്ത അടുത്ത ചിത്രമായിരുന്നു മമ്മൂട്ടിയുടെ 2 ഓണചിത്രമായ തന്ത്രം. ഓഗസ്റ്റ് 25 റിലീസ് ചെയ്ത ഈ ചിത്രം സെൻട്രൽ പ്രൊഡക്ഷൻസ് ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. വെറ്ററൻ ഡയറക്ടർ ജോഷി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത് ഡെന്നിസ് ജോസഫ് ആയിരുന്നു. മമ്മൂട്ടി ജോർജ് കോര എന്ന അഡ്വക്കേറ്റിന്റെ വേഷം അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ രതീഷ്, ജഗന്നാഥവർമ്മ, ഉർവശി, ജനാർദ്ദനൻ, അസീസ് തുടങ്ങി ജോഷിയുടെ സ്ഥിരം താരനിര തന്നെ ഉണ്ടായിരുന്നു. മമ്മൂട്ടി അതിമാനുഷ കഴിവുകളൊന്നുമില്ലാത്ത സാധാരണ വക്കീലിന്റെ കഥാപാത്രം അവതരിപ്പിച്ച ഈ ചിത്രം മിസ്റ്ററി ആക്ഷൻ ത്രില്ലർ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകിയെങ്കിലും ജനറൽ പബ്ലിക്കിനിടയിൽ മിക്സ്ഡ് വേർഡ് ഓഫ് മൗത്ത് ആയിരുന്നു ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഓണത്തിനിറങ്ങിയ മറ്റ് ചിത്രങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ലാസ്റ്റ് പ്രിഫറൻസ് ആയിരുന്നു തന്ത്രത്തിന് പ്രേക്ഷകർ നൽകിയത്. ഈ ചിത്രം സോളോ റിലീസായി വേറൊരു സമയത്ത് റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ നല്ല പെർഫോമൻസ് കിട്ടുമായിരുന്നു. സാമ്പത്തികമായി പരാജയപ്പെട്ട ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ശ്യാം ആയിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1988 പുറത്തിറങ്ങിയ 3 ചിത്രമായിരുന്നു ഓഗസ്റ്റ് 25 റിലീസ് ചെയ്ത പീരിയഡ് ഡ്രാമ ചിത്രം വൈശാലി. ചന്ദ്രകാന്ത് ഫിലിംസിന്റെ ബാനറിൽ അറ്റ്ലസ് രാമചന്ദ്രൻ നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് ഭരതനായിരുന്നു. MT വാസുദേവൻ നായർ രചന നിർവഹിച്ച ഈ ചിത്രം മഹാഭാരതത്തിന്റെ ഉപകഥയെ പ്രമേയമാക്കിയെടുത്ത ചിത്രമായിരുന്നു. വൈശാലി എന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി ഭരതൻ നമ്മൾക്ക് പരിചയപ്പെടുത്തിയത് ബോളിവുഡ് താരങ്ങളായ സഞ്ജയ് മിത്രയും സുബർണ ആനന്ദുമായിരുന്നു. വർഷങ്ങളായി മഴ പെയ്യാതിരുന്ന ഒരു രാജ്യത്ത് മഴ പെയ്യിക്കാൻ യാഗം നടത്തുന്നതിന് വേണ്ടി വൈശാലി എന്ന ദേവദാസി പെൺകുട്ടി ഋഷ്യശൃംഗൻ എന്ന മുനികുമാരനെ തന്റെ സൗന്ദര്യം കൊണ്ട് രാജ്യത്തേക്ക് എത്തിക്കുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് വൈശാലി എന്ന ചിത്രത്തിന്റെ ഇതിവൃത്തം. ഭരതൻ MD ടീമിന്റെ ഈ ക്ലാസിക് ചിത്രം അതുകൊണ്ട് തന്നെ അവിചാരിതമായി എല്ലാവിധ പ്രേക്ഷകരുടെയും പിന്തുണയിൽ മികച്ച കളക്ഷനിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ചിത്രമായിരുന്നു. ബാബു ആന്റണി ലോമപാദ മഹാരാജാവ് എന്ന അംഗരാജ്യത്തെ രാജാവിന്റെ വേഷം അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ സുബർണ ആനന്ദ്, സഞ്ജയ് മിത്ര എന്നിവരെ കൂടാതെ പാർവതി, ഗീത, നെടുമിടി വേണു, ശ്രീരാമൻ, അശോകൻ തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷത്തിൽ അഭിനയിച്ചിരുന്നു. ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിയ മികച്ച ഗാനങ്ങളുള്ള വൈശാലിയുടെ സംഗീത സംവിധാനം നിർവഹിച്ചത് ബോംബെ രവിയായിരുന്നു. MT വാസുദേവൻ നായർ ആദ്യമായി ഭരതന് വേണ്ടി രചന നിർവഹിച്ച ഈ ചിത്രം ഓണത്തിലിറങ്ങിയ മറ്റു സൂപ്പർ താര ചിത്രങ്ങളെക്കാൾ വിജയം നേടിയത് മലയാള സിനിമാ ഇൻഡസ്ട്രിക്ക് തന്നെ തികച്ചും സർപ്രൈസ് ആയ വിഷയമായിരുന്നു.
1988 ഓണത്തിന് പുറത്തിറങ്ങിയ അവസാനത്തെ ചിത്രമായിരുന്നു തിരുവോണ നാളായ August 26 റിലീസ് ചെയ്ത മോഹൻലാലിന്റെ ആര്യൻ. ചിയേഴ്സിന്റെ ബാനറിൽ മോഹൻലാലും സെഞ്ചുറി കൊച്ചുമോനും നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് പ്രിയദർശനായിരുന്നു. ടി ദാമോദരൻ രചന നിർവഹിച്ച ഈ ആക്ഷൻ ക്രൈം ത്രില്ലർ ചിത്രം മോഹൻലാലിന്റെ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന എല്ലാവിധ ചേരുവകളും നിറഞ്ഞ ചിത്രമായിരുന്നു. സാധാരണ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ദേവനാരായണൻ എന്ന യുവാവ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ബോംബെയിൽ എത്തിപ്പെടുന്നതും അധോലോകത്തിൽ പ്രധാനിയാവുന്നതും അതിനെ തുടർന്നുണ്ടാവുന്ന സംഭവ വികാസങ്ങളുമാണ് ആര്യൻ എന്ന ചിത്രത്തിന്റെ ഇതിവൃത്തം. മോഹൻലാലിന്റെ സ്റ്റൈലിഷ് ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ ചിത്രം എല്ലാവിധ പ്രേക്ഷകരുടെയും പിന്തുണയിൽ സൂപ്പർ ഹിറ്റ് ആവുന്ന കാഴ്ചയായിരുന്നു 88 ഓണക്കാലത്ത് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. ബോളിവുഡ് നടൻ ശരത് സക്സേന വില്ലൻ വേഷത്തിലെത്തിയ ഈ ചിത്രത്തിൽ രമ്യാകൃഷ്ണനായിരുന്നു നായികയായി എത്തിയത്. ശ്രീനിവാസൻ, ശോഭന, ഗോഗ കപൂർ, MG സോമൻ, ഇന്നസെന്റ്, മണിയൻപിള്ള രാജു, സുകുമാരി തുടങ്ങി വൻ താരനിരയുമായി പുറത്തിറങ്ങിയ ഈ ചിത്രം റിലീസ് സെന്ററുകളിൽ 100 ദിവസം പിന്നിട്ട മോഹൻലാൽ ചിത്രമായിരുന്നു. രഘുകുമാർ സംഗീത സംവിധാനം നിർവഹിച്ച ആര്യനിലെ പൊന്മുരളി ഊതും കാറ്റേ എന്ന ഗാനം 88 തന്നെ സൂപ്പർ ഹിറ്റ് ആയ ഗാനങ്ങളിലൊന്നായിരുന്നു. സമ്മറി നോക്കുകയാണെങ്കിൽ റിലീസ് ചെയ്ത 4 ചിത്രങ്ങളിൽ 3 ചിത്രങ്ങളും സാമ്പത്തികമായി വിജയിച്ചത് 88 ഓണക്കാലം മലയാള സിനിമാ വ്യവസായത്തിന് ഏറെ ഉണർവേകിയ വസ്തുതയായിരുന്നു. ഇതിൽ വൈശാലിയും ആര്യനും സൂപ്പർ ഹിറ്റ് ആയെങ്കിലും ഓണം വിന്നറായത് വൈശാലി ആയിരുന്നു. കാരണം ആര്യനേക്കാൾ കൂടുതൽ കളക്ഷൻ നേടിയത് വൈശാലിയായിരുന്നു. 1921 ഹിറ്റ് സ്റ്റാറ്റസും നേടി. ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് നോക്കുമ്പോൾ മമ്മൂട്ടി 2 ചിത്രങ്ങളിലും മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവർ ഓരോ ചിത്രങ്ങളിലും അഭിനയിച്ചു. ഇത്രയുമാണ് 1988 ഓണക്കാലത്ത് പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വേറൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.